ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിപണിയിൽ ഒരു ചെറിയ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണി താഴേക്ക് പോകാനായിട്ടുള്ള മൂന്ന് കാരണങ്ങളായി പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ: ഒന്ന്, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുക; രണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക; മൂന്ന്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടാവുക. നമുക്കിതെങ്ങനെയാണ് വിപണിയെ അധീനിക്കുന്നതെന്ന് കാണാം. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ക്രൂഡ് ഓയിലിന്റെ വില കൂടുക എന്നുള്ളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പോലത്തെ ഒരു രാജ്യം വളരെയധികം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പല കമ്പനികളുടെയും അസംസ്കൃത വസ്തുക്കൾക്ക് ഉപയോഗപ്പെടുന്ന ഈ ക്രൂഡ് ഓയിൽ, അതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ കമ്പനികൾക്ക് അതിഥി ബാധ്യത ഉണ്ടാവുകയും ഇത് ഉപഭോക്താക്കളിലേക്ക് ഉടനെ തന്നെ നേരിട്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ സാധിക്കാതെയും വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനികളുടെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് കുറയുന്നു. അതുവഴി തന്നെ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉറയ്ക്കുള്ള ഒരു പതനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ്. എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വിപണിയെ സ്വാധീനിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന ഒരു പ്രക്രിയ യു എസിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാം. ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണ ഫെഡറൽ ബാങ്കുകൾ കൂട്ടുന്നത് ഒരു ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻഫ്ലേഷൻ വളരെയധികം കൂടുമ്പോൾ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ബാങ്കുകളിലും മറ്റും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന ഒരു പ്രക്രിയ. ഇത് സംഭവിക്കുമ്പോൾ കമ്പനികൾക്കും തങ്ങൾക്ക് ലഭിക്കുന്ന ക്യാപിറ്റലിന് ഒരു ഇടിവ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ബാധ്യതയോടെ മാത്രമേ കൂടുതൽ ക്യാപിറ്റൽ അവർക്ക് ലഭിക്കുകയുള്ളൂ. അത് അവരുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നു. ഡെഫിനറ്റ്ലി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലും ആ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിന് ഇടിവ് സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു ഈ എക്സ്പാൻഷൻ, പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ കുറയുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. വാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശബരിതമായ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് വിപണിയെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ ഔട്ട്കം വളരെ അൺസേർട്ടൺ ആണ്. എന്തും സംഭവിക്കാം. രണ്ട് വാറോ മറ്റോ ചെറിയ രീതിയിൽ തുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും കൂടുതൽ രൂക്ഷമായി താനുള്ള സാധ്യതയെ കണക്കിലെടുത്ത് വിപണി തുടക്കം മുതൽ തന്നെ ഒരു ചെറിയ കറക്ഷനിലേക്ക് വരും. കാരണം ട്രേഡും മറ്റും പോസിബിൾ ആയിരിക്കില്ല. അതിലൂടെ എക്സ്പോർട്ട് ചെയ്യുന്ന കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ രാജ്യങ്ങളുടെ അടുത്തേ കൂടെ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഫ്രൈറ്റ് ചാർജസ് എല്ലാം കൂടും. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷന് കമ്പോ മാർക്കറ്റിന് വലിയൊരു പേടിയാണെന്ന് തന്നെ പറയാം. അതിനാൽ ഈ മൂന്ന് കാരണങ്ങൾ, ക്രൂഡ് ഓയിലും ഇൻട്രസ്റ്റ് റേറ്റും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും, വിപണി വളരെയധികം ശ്രദ്ധയോടെയാണ് എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെ വിപണി ഉടനെ താഴേക്ക് പോകുന്നതായിട്ടാണ് മുൻകാലങ്ങളിൽ വളരെയധികം കണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി? ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ ഇഷ്യൂ, അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുള്ള വലിയ സാധ്യതകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, അത്ര വലിയ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് കൂടാനുള്ള സാധ്യത വിപണി കണക്കിലെടുക്കും. രണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ തുടങ്ങിയിരിക്കുന്നു. അതായത് ഇനിയുള്ള ഒന്ന് രണ്ട് വർഷത്തേക്ക് തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നിക്ഷേപകർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിനെ കൂടുതലായി നിക്ഷേപങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ക്രൂഡ് ഓയിലിന്റെ വില, ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടാതെയും അല്ലാതെയും ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നത് വിപണിക്ക് താങ്ങാനാവില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന്, മേ ബി യു എസിനെല്ലാം ഇത് അത്രയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഒരു ബുള്ളിഷ് സൈക്കിളിലാണ് ഈ വിപണി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വാൺ ചെയ്തിരുന്നു, വിപണിയിലേക്ക് കറക്ഷനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഈ പല കാര്യങ്ങൾ കൊണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസം വിപണി നല്ല രീതിയിൽ തന്നെ താഴേക്ക് വന്നിരിക്കുന്നു. എന്നാൽ ഇന്നലെ യു എസ് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്ന ചെറിയ ഉണർവ് ഇന്ന് ചിലപ്പോൾ നമ്മുടെ വിപണിയിലും പ്രതിഫലിച്ചേക്കാം. ചെറിയ ഒരു മുകളിലേക്കുള്ള നിഫ്റ്റിയുടെ നീക്കത്തിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്ത് സ്റ്റാൻഡാണ് ഇൻവെസ്റ്റേഴ്സ് എടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൂടാതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പോലെ LIC IPO അതൊരു വലിയ വാളായി നമ്മുടെ മുമ്പിൽ തൂങ്ങിക്കിടക്കിയിരിക്കുകയാണ്. LIC ഗവൺമെന്റിന്റെ ഒരു വലിയ ഒരു പെട്ട കമ്പനി തന്നെയാണ്. 100% ഓഹരിയും ഗവൺമെന്റാണ് കൈവശം വെച്ചിരിക്കുന്നത്. എന്നാൽ വെറും 5% ഓഹരി 75,000 crore പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഈ സാമ്പത്തിക വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്ന് ഫിനാൻഷ്യൽ മിനിസ്റ്റർ ബജറ്റിൽ പറഞ്ഞത്. 75,000 crore ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ വിപണി കുറഞ്ഞ ഈ സാഹചര്യത്തിൽ തന്നെ 75,000 crore മാറി ആ എമൗണ്ട് എടുത്തിട്ടാണ് IPO അപ്ലൈ ചെയ്യുക എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അത് വിപണിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. FIIs കഴിഞ്ഞ ഒരു വർഷം 95,000 crore രൂപയാണ് മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയത്. അപ്പോൾ 75,000 crore വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്.
മണ്ടേയിലെ എഫ് ഐ എസിന്റെയും ഡി ഐ എസിന്റെയും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ വിവരമെടുത്താൽ ഏകദേശം ഒരു 3000 കോടി രൂപയാണ് അവർ വിറ്റുമാറിയത്. അത് തന്നെ മാർക്കറ്റി ഒരു 1.7% താഴേക്ക് വരികയും ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ, 3000 കോടി വിപണിയിൽ നിന്ന് എഫ് ഐ എസ് ആൻഡ് ഡി എസ് പിൻവലിച്ചപ്പോൾ തന്നെ ഏകദേശം ഇത്രയും വന്നു. ഇനി ഒരു റഫ് കാൽക്കുലേഷന് വേണ്ടി പറയുകയാണെങ്കിൽ അടുത്ത 25-30 ദിവസവും വിപണിയിൽ നിന്ന് 3000 കോടി രൂപ ഇടയ്ക്കെടുത്താൽ മാത്രമേ LIC വേണ്ടുന്ന ഏകദേശം 75,000 കോടി തികയുള്ളൂ. നമ്മുടെ കൈവശം ഇരിക്കുന്ന സ്റ്റോക്കുകളെ വിറ്റുമാറിയാണ് ഇതിനുവേണ്ടി സംഭരിക്കുന്നത് അല്ലേ. LIC അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ICICI ബാങ്ക്, ഭാരതി എയർടെൽ മുതലായ കമ്പനികളെ വിൽക്കുന്നു, ആ പണം സ്വരൂപിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ചെയ്താൽ എന്ത് സംഭവിക്കും? അങ്ങനെ 3000 കോടി എല്ലാ ദിവസവും അടുത്ത 25 ദിവസം കണ്ടിന്യൂസ് ആയി പുറത്തേക്ക് എടുത്താൽ മാത്രമേ LIC IPO വേണ്ടിയിട്ടുള്ള പണം നിക്ഷേപകർ കണ്ടെത്തുക. ഒരു ദിവസം 3000 കോടി കുറഞ്ഞപ്പോൾ തന്നെ 1.25% വിപണി കുറഞ്ഞെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും? ശരിയാണ്, കുറച്ചെല്ലാം ഇതിന്റെ എമൗണ്ട് FD നിന്നും മറ്റും വരുമായിരിക്കാം. അവരും സ്റ്റോക്സ് വിറ്റിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല ഇതുകൊണ്ട് വരുന്നത്. മാത്രമല്ല കുറച്ച് കൂടുതലായി പല FIIs DIIs എല്ലാം വരുമായിരിക്കാം. എന്നിരുന്നാൽ പോലും ഒരു ഇങ്ങനെ മാത്രമേ നമുക്ക് കരുതുക നിർവാഹമുള്ളൂ. അടുത്ത എല്ലാ ദിവസവും ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിന് മുമ്പ് വരുന്ന ഈ IPOക്ക് വേണ്ടി 3000 കോടി 25 ദിവസം ശേഖരിച്ചാൽ മാത്രമേ 75,000 കോടി ആവുകയുള്ളൂ. ഇനി LIC IPO പറ്റിയുള്ള എന്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു, ഈ ഫോമിൽ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്ന ഈ IPO വലിയ ഒരു എക്സ്പെൻസീവ് റേറ്റിംഗിലാണ് ഗവൺമെന്റ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 15 ലക്ഷം കോടി രൂപ. അത് വിപണിയിൽ വരുമ്പോൾ ഏകദേശം ഒരു 20% ലാഭമുണ്ടാകണമെന്ന് കരുതി ഗവൺമെന്റ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇത് വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 18 ലക്ഷം കോടിയോളം രൂപയിലാണ്. LIC പോലെയുള്ള 7% NPA ഉള്ള ന്യൂ ഏജ് ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ലൈക്ക് പോളിസി ബസാറിലൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂണ്ട് അല്ലാത്ത LIC, ഏജന്റുമാരുടെ സഹായത്തോടെ മാത്രം പോളിസി വിൽക്കുന്ന LIC, അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പെൻസ് ഒരു പോളിസി കൈകാര്യം ചെയ്യുന്നതിന് വരുന്ന LIC, ഗവൺമെന്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ, അത്ര സാമ്പത്തികമായി ഭദ്രത ഇല്ലാത്ത കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു LIC. വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന HDFC ലൈഫുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ HDFC ലൈഫിന്റെ NPA നിഷ്ക്രിയ ആസ്തി 0%, അതായത് നിൽ, നിഷ്ക്രിയ ആസ്തിയേ ഇല്ല. എന്നാൽ ഇത് LIC കേസിൽ ഏകദേശം 7%. HDFC ലൈഫിന് പോളിസി ഹോൾഡേഴ്സിൽ നിന്നും കുറച്ച് എമൗണ്ട് കൈവശം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നില്ല. അവർക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് തരുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആരും അവരെ ഡിക്റ്റേറ്റ് ചെയ്യാനില്ല. എന്നാൽ LIC കേസിൽ അവർക്ക് പോളിസി ഹോൾഡേഴ്സിൽ നിന്ന് പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് ഡയറക്ടീവ്സും വരുന്നു. ഫെയിലായിക്കൊണ്ടിരിക്കുന്ന OFS കമ്പനികളുടേതെല്ലാം വാങ്ങാനായി അവർ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് തന്നെ LIC ഇരിക്കുന്ന മേജർ നിക്ഷേപം ഓൾ ഇന്ത്യയിൽ 12%, ഗെയിൽ, ONGC, DBI ബാങ്ക് മുതലായ അത്രയധികം ഗ്രോത്ത് ഇല്ലാത്ത കമ്പനികളിലാണ് നിക്ഷേപം വരുന്നത്. ഇനി ഗവൺമെന്റ് 5% മാത്രമാണ് ഇവിടെ ഡൈവേസ്റ്റ് ചെയ്യുന്നത്. സെബിയുടെ റൂൾ പ്രകാരം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ലിസ്റ്റ് ചെയ്ത് 5 വർഷത്തിനകം പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിലിരിക്കുന്ന ഓഹരി 25% കുറയ്ക്കണമെന്നുണ്ട്. മാക്സിമം 70% മാത്രമേ ഒരു പ്രൊമോട്ടർ കൈവശം വയ്ക്കാൻ പാടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള 20% കൂടി അടുത്ത 5 വർഷത്തിനുള്ളിൽ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയാണ് അത് പറയുന്നത്. ബാക്കിയുള്ള 20% എന്ന് പറയുമ്പോൾ ഏകദേശം 3 ലക്ഷം കോടി, ഇന്നത്തെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന വില വെച്ച് 3 ലക്ഷം കോടി രൂപ. അതായത് അടുത്ത 5 വർഷവും ഏകദേശം ഒരു LIC IPO തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഗവൺമെന്റ് ഓരോ വർഷവും വിപണിയിലേക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ലിസ്റ്റിംഗ് മാർക്കറ്റ് ഷെയറിനെ താഴ്ത്താനായിട്ടാണ് ഉപകരിക്കുകയുള്ളൂ. മാത്രമല്ല വിപണിയിൽ നിന്നും അത്രയും 75,000 കോടി ഓരോ വർഷവും പുറത്തേക്ക് LIC കൊണ്ട് മാത്രം പുറത്തേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. HDFC ലൈഫിന്റെ കാര്യം നോക്കൂ, അവരുടെ പോളിസി വിൽക്കാനായി കണ്ടുവച്ചിരിക്കുന്ന മീഡിയം HDFC ബാങ്ക് ആണ്. ഏകദേശം 6,000 ബ്രാഞ്ചസ് ഉള്ള HDFC ബ്രാഞ്ച് വഴിയാണ് HDFC ലൈഫ് പോളിസി അത് വിൽക്കുന്നത്. ബാങ്കിലേക്ക് കടന്നു വരുന്ന ഏതൊരാളും ഒന്നെങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ പണം വിളിക്കാനാവാം. എന്ത് വരുന്ന ആളെയും തങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജർ കൂട്ടിക്കൊണ്ടുപോയി ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ഇൻഷുറൻസ് പോളിസി കൂടുതൽ തന്നെ ഏൽപ്പിക്കുന്നതിനുള്ള സാധ്യതയും അതിനുള്ള സൗകര്യവും വളരെ കൂടുതലാണ്. എന്നാൽ ഒരു ബാങ്ക് ബ്രാഞ്ചസിന്റെ പിൻബലമില്ലാത്ത LIC ഇത് വളരെ ദുർഘടമായിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കും ഒരാൾ LIC ഓഫീസിലേക്ക് കടന്നു ചെല്ലുക? ഓഫീസിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള മെയിൻ കാരണം അദ്ദേഹത്തിന്റെ പോളിസിയിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് റിഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു LIC പോളിസി എടുക്കാൻ വേണ്ടി ഒരാളും LIC ഓഫീസിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും ഏജന്റുമാരുടെ സഹായമുണ്ട്. ഏജന്റുമാർ എല്ലാ നാട്ടും ഉള്ള ഏജന്റ്സ് ഇവരുടെ ക്ലയൻസിനെ കൂടുതലായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പോളിസി ഇപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതിനുള്ള സാധ്യത അടയുകയാണ്. ഇന്ന് ഇന്റർനെറ്റിന്റെ സൗകര്യം
സ്മാർട്ട് ഫോൺ സൗകര്യം എല്ലാം എല്ലാ മുക്കിലും മൂലയിലും ഉള്ള സ്ഥിതിക്ക് നിക്ഷേപകർ ഏതാണ് ബെറ്റർ ഇൻഷുറൻസ് എന്ന് ഇതിൽ സെർച്ച് ചെയ്യുകയും അതുമായിട്ട് കമ്പയർ ചെയ്യുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ LIC ഈ കാര്യങ്ങളിൽ പിന്നോട്ട് പോകുകയേ സാധ്യതയുള്ളൂ. മാത്രമല്ല ഇങ്ങനൊരു LIC പോളിസി എടുപ്പിച്ചാൽ തന്നെ അതിനുള്ള എക്സ്പെൻസസ് LIC കുറച്ച് കൂടുതലായിരിക്കും, കാരണം അവിടെ ഒരു ഏജന്റിന്റെ ഒരു സഹായം നിൽക്കുന്നത് കൊണ്ട് തന്നെ. അത് കാരണം കൊണ്ട് തന്നെ LIC മറ്റ് ബാങ്കുകളുമായി ഒരു ടൈപ്പ് ഉള്ളതായിട്ട് എനിക്കറിവില്ല. അവർ പോളിസി ബസാറിലൊന്നും അവർ പോളിസീസ് ഇല്ല. ഒരു ന്യൂ ഏജ് ആൾ പോയിട്ട് തങ്ങൾക്ക് ഏതാണ് നല്ല ഒരു ഇൻഷുറൻസ് എന്ന് കരുതാനായിട്ട് നോക്കുകയാണെങ്കിൽ LIC പേര് അവിടെ കാണുകയില്ല. CI, HDfc ലൈഫ്, SBI ലൈഫ് മുതലായ കമ്പനികളിൽ മാത്രം കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്നാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് പോളിസി വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇനി LIC ലാഭം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം ഏകദേശം 1400 കോടി രൂപയാണ്. ഇത് തന്നെ ആദ്യ 6 മാസം HDfc ലൈഫ് ഉണ്ടാക്കുന്നത് ഏകദേശം 600 കോടിയാണ്. ഇവരുടെ പകുതിയോളം വരും എന്നുണ്ടെങ്കിൽ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് HDfc ലൈഫിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ ഇരട്ടി മാത്രമല്ലേ ആകാൻ പാടുള്ളൂ. HDfc മാർക്കറ്റ് ക്യാപ്പ് 100,000 കോടി ആകയാൽ 2-3 മാക്സിമം പോയാൽ 400,000 കോടി മാത്രമേ LIC ഒരു വിപണി മൂല്യം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് 1,500,000 കോടി രൂപയാണ്. അത് മാർക്കറ്റിൽ വരുമ്പോൾ ചിലവർക്ക് കുറച്ചുകൂടി നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടി ഗവൺമെന്റ് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1,800,000 കോടി. അപ്പോൾ 400,000 കോടിയും 1,800,000 കോടിയും തമ്മിലുള്ള അന്തരം നോക്കൂ. മാർക്കറ്റിൽ LIC IPO വന്നതിന് ശേഷം പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ഇടിവിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇങ്ങനെ ഒരു ഇടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് ഉണ്ടാകുന്ന ഇമ്പാക്ട് ചില്ലറയായിരിക്കില്ല, ഒരു സെന്റിമെന്റൽ ഇമ്പാക്ട് കൂടെ അവിടെ സംഭവിക്കും. 2008 റിലയൻസ് പവറിന്റെ IPO 450 രൂപയ്ക്ക് വന്നപ്പോൾ ഉണ്ടായ കോലാഹലം നമ്മൾക്ക് അറിയാമല്ലോ. വലിയ ഒരു ഫാൻഫയറോട് കൂടിയിട്ടാണ് ആ IPO വന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 70,000 കോടി വിപണിയിൽ നിന്നും പിൻവലിച്ച് ഒരു IPOയിലേക്ക് ഇടാൻ വേണ്ടി നിക്ഷേപകർ പിൻവലിക്കുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നിലേക്ക് ഇരിക്കുന്നു. ഈ കാരണങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ വിപണിയിൽ വലിയ ഒരു ഇടിവിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആർക്കും വിപണി ഏത് ഡയറക്ഷനിലേക്കാണ് പോകുക എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കില്ല. എന്നാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കാണുന്നത് സഹായിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും എടുത്ത് വിൽക്കണോ വലിയൊരു ഇടിവിലേക്ക് പോവുകയാണെന്നുള്ളത് കൊണ്ട് അല്ല. ഞാനത് മുമ്പും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇടിവ് വരുന്നു എന്നുള്ള ഒരു ലക്ഷ്യം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയതായി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുതം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല ലോങ് ടേം ഓഹരികളാണ്, 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഡെഫിനറ്റ് ടാർഗറ്റിലുള്ള ഓഹരികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം വിറ്റുമാറുന്നതിന് വേണ്ടി ചിന്തിക്കുക. എല്ലാ ലോസ് മേക്കിംഗും എടുത്ത് വിൽക്കണം എന്നല്ല, അതീതിയിലുള്ള ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കൺവിക്ഷൻ കുറഞ്ഞ ഓഹരികളെ ആദ്യം എടുത്ത് വിൽക്കുന്നതിന് സഹായിക്കുക. നമ്മളുടെ മൊത്തം പോർട്ട്ഫോളിയോ നമ്മുടെ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണെങ്കിൽ ഒരു 20% ക്യാഷിലേക്ക് മാറുക. അത് എല്ലാ സ്റ്റോക്കുകളിൽ നിന്നും 20% കൊടുക്കണമെന്ന് ഞാൻ പറയുകയില്ല. ഇതുപോലെയുള്ള കൺവിക്ഷൻ കുറഞ്ഞ ഓഹരികളെ ആവാം നമുക്ക് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. മാത്രമല്ല വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞ ഓഹരികൾ, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിൻസിപ്പിളിൽ പറയുന്ന പോലെ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഓഹരികൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അതുപോലെയുള്ള ഓഹരികളെ വിറ്റുമാറുക. കൂടുതൽ ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന TCS വൈ എൻ്റെ വീഡിയോ കാണുക. എങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ലൊരു ലാഭം ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ IDFC ലിമിറ്റഡ് വൈ എൻ്റെ 3 വീഡിയോസും കാണുക. IDFC ലിമിറ്റഡിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു ലാഭം വരും വർഷങ്ങളിൽ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഓഹരികൾ ചെറിയൊരു കറക്ഷൻ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തയ്യാറെടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നാളെ തന്നെ പോയി കയ്യിലിരിക്കുന്ന എല്ലാ ഓഹരികളും വിറ്റുമാറുക എന്നുള്ളതിന് കൊണ്ടല്ല, ഈ ഒരു തയ്യാറെടുപ്പോട് കൂടി വേണം. അല്ലെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു താഴേക്കുള്ള ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ താഴേക്ക് പോകുന്ന ട്രെൻഡ് ഏകദേശം 15,100 വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 3,000 പോയിന്റ് നിഫ്റ്റിയിൽ ഒരു കറക്ഷനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ട്രെൻഡിന് കോട്ടം വരാം. എപ്പോൾ? വിപണി 17,790 മുകളിലേക്ക് പോവുകയാണെങ്കിൽ വിപണി വീണ്ടും മുന്നോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ 15,100 വരെ വിപണി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 17,790 മുകളിൽ വിപണി ക്ലോസ് ചെയ്ത് രണ്ട ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 9,333 സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ അതിനുള്ള സാധ്യതയേക്കാളും ഫണ്ടമെന്റലി കാര്യങ്ങൾ അപഗ്രഥിക്കുമ്പോൾ കാണുന്നത് വിപണി ഒരു 15,100 വരാനുള്ള സാധ്യത തന്നെയാണ്. ഇനി ഏതെല്ലാം സെക്ടേഴ്സാണ് ഇതിൽ കൂടുതൽ അഫക്റ്റ് ആവുക എന്ന് നോക്കി. ഈ സെക്ടർ കഴിഞ്ഞ 1-2 മാസം വലിയ ഒരു തകർച്ച നേരിട്ടു.
അത് കണ്ടിന്യൂ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിപണി ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ്, ഞാൻ ചിലപ്പോൾ പറയുന്നത് റോങ് ആയിരിക്കാം, ഇത് എൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന ജീവനം സ്വീകരിക്കുക. ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ഐഡിയാസ് മലയാളത്തിൽ സംവദിക്കുന്നതിന് വേണ്ടി ഞാനൊരു പുതിയ ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആയിരിക്കും. സാധിക്കുന്നവർ അതിൽ ജോയിൻ ചെയ്യുക. മലയാളത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവിടെ എൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിൻ്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപ്പത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്, ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.